നമുക്കങ്ങനെ ഇനി നമ്മൾ പോകുന്നത് ആ മഹാനടൻ സത്തിന്റെ ഓർമ്മകളിലേക്കാണ്. ഒരു അരനൂറ്റാണ്ട് തികയാണ്. അതായത് സ്വാഭാവിക അഭിനയ രീതി, അതൊന്നും കൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാവരിൽ നിന്ന് വേറിട്ട് നിന്നത്. അതുകൊണ്ട് വളരെ വൈകിയാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നത്. കത്തി നിന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്നത്. അത് ഭയങ്കര ഷോക്കായിരുന്നു അന്നത്തെ കാലത്തെ മലയാള സിനിമയിൽ പ്രത്യേകിച്ചും. കാരണം അത്രയ്ക്ക് പ്രശസ്തനായി നിൽക്കുന്ന, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ മരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ സിനിമയിൽ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് മരണം അദ്ദേഹത്തെ കൊണ്ടുപോയത്. അതും വെറും 59 or 60 വയസ്സുള്ളപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. பெரியாரே பெரியாரே பர்வத நிறையோடே பனிநீரே குளிரும் கொண்டு குனி நடக்கும் மலையாளி பெண்ணான் நீ. നദിയെപ്പോലെ സ്വാഭാവികമായി ഒഴുകിയ അഭിനയശൈലിയാണ് സത്യന് മലയാളികളുടെ മനസ്സിൽ മായാത്ത സ്ഥാനം നേടിക്കൊടുത്തത്. അതിനാടകീയതയും പ്രകടനപരതയും നിറഞ്ഞു നിന്ന 50s or 60s ഈ റിയലിസ്റ്റിക് ശൈലി സിനിമാസ്വാദകർക്ക് നവോന്മേഷമായി. 1952 ഇറങ്ങിയ ആത്മസഖി എന്ന ആദ്യ ചിത്രത്തിൽ തന്നെ ഇത് പ്രകടമായിരുന്നുവെന്ന് നടൻ മധു ഓർമ്മിക്കുന്നു. രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നൊരുക്കിയ നീലക്കുയിലിലൂടെ സത്യൻ എന്ന നായകൻ മലയാള സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചു. അധ്യാപകനായും ഹജൂർ കച്ചേരി ഉദ്യോഗസ്ഥനായും പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഓഫീസറായും പ്രവർത്തിച്ച സത്യൻ സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസിൽ ചേർന്നു. ആ സമയത്താണ് അഭിനയമോഹം ഉദിച്ചത്. നീലക്കുയിൽ നേടിയ വൻ വിജയത്തോടെ സത്യൻ 60s കീഴടക്കി. മുടിയനായ പുത്രൻ, ഭാര്യ, പുതിയ ആകാശം, പുതിയ ഭൂമി, പാലാട്ട് ഗോമൻ, തച്ചോളി ഉദയനൻ തുടങ്ങിയ ചിത്രങ്ങളിലെ ഒന്നിനൊന്ന് വിഭിന്ന കഥാപാത്രങ്ങളിലൂടെ സത്യൻ താരമായി മാറി. പ്രശസ്തമായ കളരിയുടെ ഗുരുക്കൾ എന്ന നിലയിൽ ആരാധ്യനാണെങ്കിലും നാടും നാടും തമ്മിൽ കലഹം വളർത്തി നാട്ടുകാരെ ഛിദ്രിപ്പിക്കുന്ന ആ ഗുരുക്കളുടെ അടവുകൾ തടയുക തന്നെ വേണം കണ്ടാ ശരി. ചില ചിത്രങ്ങളിൽ സത്യനിലെ നടൻ എല്ലാവരെയും വിസ്മയിപ്പിച്ചു. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു ഒരു ഉദാഹരണം മാത്രം. ചെമ്മീനിലെ പളനിയെ ആർക്കാണ് മറക്കാനാകുക? കായംകുളം കൊച്ചുണ്ണി, സ്റ്റേഷൻ മാസ്റ്റർ, റൌഡി, പോസ്റ്റ്മാൻ, അങ്ങനെ ഒട്ടേറെ ചിത്രങ്ങളിലൂടെ സത്യൻ വെള്ളിത്തിരയിൽ നിറഞ്ഞു. കെ പി എസ് സിയുടെ പ്രശസ്ത നാടകങ്ങൾ സിനിമയാക്കിയപ്പോൾ അഭിനയത്തിൽ നാടകീയത ഒട്ടുമുണ്ടായില്ല. ആ കഥാപാത്രങ്ങൾ ഇന്നും ജീവിക്കുകയാണ്, പുതിയ പാഠങ്ങൾ പകർന്നു നൽകുകയാണ്. എല്ലാ ആൾക്കാരും പറയുന്നത് കറക്റ്റാണ്, ആ നാടകത്തിൽ നിന്ന് മാറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു നാച്ചുറൽ ആക്ടിങ്. ഇന്നും അപ്പൂപ്പൻ്റെ സിനിമകൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടില് അതൊരു പഠന വിഷയമായിട്ട് അവർ പഠിക്കണമെങ്കിൽ വിലയില്ലാത്ത ഒരു കാര്യത്തിന് ഒരിക്കലും ആരും ഇന്നും മെനക്കെടില്ല. സോ അത് അത്രയും വാല്യൂ ഉള്ളൊരു കാര്യം. എനിക്ക് ശരിക്കും ഓരോ മൂവി കാണുമ്പോഴും ഭയങ്കര ക്രേസാണ്, കാരണം മെയിനായിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അപ്പൂപ്പനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം. ഫോർ മീ ഈസ് എ ഗ്രേറ്റ് മാൻ. കിഴക്ക് 1969 കടൽപ്പാലത്തിലൂടെ ആദ്യ സംസ്ഥാന അവാർഡ്, 71 കരകാണക്കടലിലൂടെ വീണ്ടും മികച്ച നടൻ. നീ എന്റെ മകനാണെന്ന കാര്യം ഞാൻ മറക്കും. നിന്നെ ഞാൻ കോടതിയിൽ കയറ്റിയത് വാങ്ങി വാങ്ങിച്ചോണം. എന്നെ നീ നിയമം പഠിപ്പിക്കണ്ട. എഴുപതുകളുടെ തുടക്കത്തിലും തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു സത്യന്റേത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, വാഴവേമായം, പഞ്ചവൻഗാട്, കരിനിഴൽ, ശരശയ്യ തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രം പൂർത്തിയാക്കും മുമ്പ് രക്താർബുദം എന്ന കഴുകൻ സത്യനെ റാഞ്ചിക്കൊണ്ടുപോയി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. ഇന്നലെ നടൻ മധുവിന്റെ ഓർമ്മക്കുറിപ്പ് മനോരമ പത്രത്തിലുണ്ടായിരുന്നു, സപ്ലിമെന്റില്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു, എല്ലാവരോടും വളരെ വിനയത്തോടുകൂടിയും ഒക്കെയാണ് സംസാരിക്കാറുള്ളത്, വളരെ നന്നായി ഇടപെടുകയും ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും സത്യൻ മാഷ്
സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അച്ചടക്കം അവിടെ വരും, എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹത്തിന് എപ്പോഴും അതിശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി പിന്തുടരുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം. ഗിരീഷിന്റെ റിപ്പോർട്ടിൽ കണ്ടത് അദ്ദേഹം എന്ന ഒരു നടനെ കുറിച്ചാണ്, പക്ഷെ അദ്ദേഹം എന്ന വ്യക്തി, സത്യൻ എന്ന വ്യക്തി എങ്ങനെയുള്ളതായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെ പറയും. എങ്ങനെയാണ് നമ്മോടൊപ്പം ചേരുന്നത് ആ ഒരു അനുഭവം പറയുന്നതിനായി. അഭിനയത്തികവിന്റെയും പ്രശസ്തിയുടെയും ഉന്നതിയിൽ നിൽക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ആളായിരുന്നു നടൻ സത്യൻ എന്ന് മുൻകാല ചലച്ചിത്ര താരം വിധുബാല ഓർക്കുന്നു. മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടമെന്ന് പറയുന്നത് അതിശയോക്തിയല്ലെന്ന് കാലം തെളിയിച്ചു. അരനൂറ്റാണ്ടിനിപ്പുറവും സത്യനെ എല്ലാവരും ഓർക്കുന്നത് അതുകൊണ്ടാണെന്നും വിധുബാല പറഞ്ഞു. പാവപ്പെട്ടവൾ എന്ന സിനിമയിലാണ് സത്യനൊപ്പം വിധുബാല ആദ്യമായും അവസാനമായും അഭിനയിച്ചത്. സഹോദരിയായി 1967 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിന് ശേഷം ജീവിതത്തിലും സത്യൻ സഹോദര തുല്യനായ വ്യക്തിയായി മാറി, തന്റെ വീടുമായും നല്ല അടുപ്പമായി. അത്ര വാത്സല്യത്തോടു കൂടിയാണ് ആ പടം കഴിയുമ്പോഴേക്കും എന്നോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സ്നേഹം, എന്നെ മോളെ എന്ന് വളരെ വാത്സല്യത്തോടെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്ര വാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹം എന്നെ മോളെ എന്ന് വിളിക്കുക. ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വലിയ അടുത്ത സുഹൃത്തായി മാറി. അവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും കാപ്പി കുടിക്കാനായിട്ട്. അന്നത്തെ കാലത്ത് സത്യനുമായുള്ള സൗഹൃദത്തിന്റെ വില അറിഞ്ഞിരുന്നില്ല, കാലങ്ങൾക്ക് ശേഷമാണ് അത് തിരിച്ചറിയുന്നത്. ആ മഹാനടനെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബിലൂടെ പല സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അഭിനയ പഠിച്ചെടുക്കാൻ മനസ്സാക്കാൻ കഴിയുന്നത്. പക്ഷേ അന്ന് എനിക്കതിന് സാധിച്ചില്ല, കാരണം ഒരു പടത്തിലേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചു. സത്യൻ മാഷ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ ഏതെങ്കിലും ആകും ഓർമ്മ വരിക, എന്നാൽ തനിക്ക് അങ്ങനെയല്ല. സത്യമാഷ് എന്ന് പറഞ്ഞാൽ ഉടനെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായിട്ടുള്ള ചിരി, വളരെ നിഷ്കളങ്കമായിരുന്നു. അതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ചിരി എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടോന്ന്. അദ്ദേഹത്തിന് കുറച്ചധികം സമയം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ആശാ ജീവൻ സത്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം വിജയബാബു നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം. നമുക്ക് ആശയിലേക്ക് ആദ്യം പോകാം. ആശ, ഞങ്ങളെപ്പോലെ തന്നെ ആശയ്ക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾ തീർച്ചയായും ആശ കണ്ടതുപോലെ, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടതുപോലെ ആശയും ഒക്കെ ഒരുപാട് കണ്ടറിഞ്ഞിട്ടുണ്ടാകും. ഈ സ്ക്രീനിലൂടെയാണല്ലോ അപ്പൂപ്പനെ അങ്ങനെ അറിയുന്നത്. അതിലും അപ്പുറം ബന്ധുക്കൾ ഉണ്ടാകുമല്ലോ, അച്ഛൻ, അച്ഛൻ്റെ സഹോദരന്മാർ, അവരൊക്കെയും എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത്? അതായത് ഞങ്ങൾക്കറിയേണ്ടത് ഈ സ്ക്രീനിനപ്പുറം എന്തായിരുന്നു സത്യൻ വീട്ടിൽ എന്നാണ്. അപ്പൂപ്പനെ പറ്റി പപ്പയും വലിയച്ഛനും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് വീട്ടില് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു പപ്പയായിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വഴക്ക് പറയാത്ത ഒരു ഒരു സ്ട്രിക്ട്നെസ് ഉണ്ട്, ആവശ്യത്തിനുണ്ട്. പക്ഷേ എന്നാൽ അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പപ്പയായിട്ടാണ് പപ്പയൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ എപ്പോഴും ചോദിക്കും പപ്പയോട്, പപ്പയ്ക്ക് വഴക്കൊന്നും കിട്ടിയിട്ടില്ലേ, അതോ അടിയൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നു എനിക്ക് ഇതുവരെ അടിയൊന്നും പപ്പ തന്നിട്ടേ ഇല്ല എന്നാണ് എൻ്റെ പപ്പയൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക, പേണക്കോ അസൂയൊക്കെ ഉണ്ട്. കാരണം ഒരടി പോലും കിട്ടാത്ത ഒരു മക്കളും ഉണ്ടാവില്ല. പക്ഷേ പപ്പയ്ക്കൊന്നും അടിയെ കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു തവണ മാത്രം എൻ്റെ പപ്പയൊന്ന് വോൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്, ചോദിക്കാതെ സൈക്കിള് ചവിട്ടാൻ പോയതിന്. അത് കൂടെ ഒരാളുണ്ട്, ഡ്രൈവർ ഉണ്ടായിരുന്നു, പഠിക്കാൻ പോയതാണ്. അത് വീട്ടിൽ പറയാതെയാണ് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം പപ്പയുടെ മമ്മി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു എവിടാ പോയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ വന്നു, ചോദിച്ചു എവിടാ പോയത്, അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പോയതാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരിടത്തും പോകുമ്പോൾ പറയാതെ പോകരുത്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഒരു വഴക്കോ അടിയൊന്നും തന്നില്ല, വേറെ ഒന്നും തന്നിട്ടില്ല.
പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒന്നും അവർക്ക് അങ്ങനെ ഒരു ശാസിച്ച് അങ്ങനെ ഒരു വടിത്തുമ്പിൽ നിർത്തുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പപ്പയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആശ, വളരെ എന്താ പറയാ, ഇത്രയും നല്ലൊരു കുടുംബത്തിൽ അല്ലെ ഇങ്ങനെ ഒരു ടൈറ്റിലുള്ള ഒരാളുടെ കൊച്ചുമകളായി ജനിക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകുന്നതും ആശ തന്നെയായിരിക്കും. സംഗീത ലോകത്തായാലും നൃത്തത്തിലായാലും ഒക്കെ ആശ സജീവമാണ്. ഈ ഒരു പേരുണ്ടല്ലോ, സത്യന്റെ പേരമകൾ എന്നൊരു പേര്, അത് എത്രത്തോളം ഓരോ പടവിലും താങ്ങായി, ഒപ്പം എത്രത്തോളം ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നു ആശയിൽ നിന്ന്? ശരിക്കും പറഞ്ഞാൽ സത്യൻ്റെ കൊച്ചുമകൾ എന്ന് പറഞ്ഞ് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന് ഒരു പരിഗണന, ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ, അതായത് ഓഡിയൻസ്, ഇവൻ ഫോർ കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും അവർ എന്നെ കാണുന്നത് സത്യൻ്റെ കൊച്ചുമകളാണ്. സോ ദേ എക്സ്പെക്ട് മോർ ഫ്രം മീ ആ ഒരു ചെറിയ പ്രായത്തിൽ പോലും. പക്ഷെ അന്ന് എനിക്കതൊരു ഹെക്ടിക്കായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാനിപ്പോൾ പറയും, ഞാനൊന്നും ഒന്നുമല്ല, എന്തിനാ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഒരു പ്രായത്തിൽ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇന്ന് ഈ ഒരു പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് പുപ്പനോളം അവർ കമ്പയർ ചെയ്യുന്നത്. ഇപ്പം എല്ലാ സ്റ്റാർഡമുള്ള ആൾക്കാരുടെ മക്കളെടുത്താലും അവരാദ്യം അവരെ വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ശരിക്കും ഇതിത്തിരി കമ്പാരിസൺ കൂടിപ്പോയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അപ്പുപ്പനോളമൊന്നും എത്താനൊന്നും ഈ ജന്മത്ത് പോയിട്ട് 10 ജന്മം എടുത്താൽ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് എത്താനുള്ള ഒരു ശ്രമത്തിലാണ്, അത് എത്തണം എന്ന് തന്നെയാണ്. കാരണം ഒരു വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും പപ്പയും എന്നോട് പറയുന്നൊരു കാര്യം, ചെയ്യുന്ന കാര്യം നീറ്റായിട്ട് ചെയ്യുക. കാരണം അപ്പുപ്പൻ ഫോളോ ചെയ്തിരുന്ന ഒരു രീതി അതായിരുന്നു. കാരണം ചെയ്യുന്ന വർക്കിനോടുള്ളൊരു പാഷൻ, അത് എന്നോട് സേതു മാധവൻ സാറ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേർഡിങ്സാണ്, സത്യൻ ശരിക്കും ചെയ്തിരുന്ന ജോലി അദ്ദേഹം ഒരു വർഷിപ്പായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ എൻ്റെ അടുത്തൊന്നും ഉണ്ടാവണം എന്ന് എൻ്റെ പപ്പയൊക്കെ പറയാറുണ്ട്. പക്ഷെ അത്രത്തോളം ഒന്നും ഞാൻ എത്തിയിട്ടില്ല, അത്രത്തോളം ഞാൻ ചെയ്യാറുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അത്ര എത്തുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പുപ്പനോളമൊന്നും എത്താൻ പോയിട്ട് അടുത്തെത്താനുള്ള ശ്രമത്തിലാണ് ഇന്നും. ആശ, നേരത്തെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ ഇപ്പോഴും അതൊരു സത്യൻ എന്ന് പറയുന്ന നടൻ ഒരു പഠന വിഷയമാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രത്തോളം അദ്ദേഹം ഒരു ലെസൺ ആണ് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ചൊരു സിനിമ വരിക എന്ന് പറയുമ്പോൾ അതും വളരെ സ്പെഷ്യൽ തന്നെയായിരിക്കും, നമ്മളൊക്കെ കാത്തിരിക്കുന്നത് തന്നെയായിരിക്കും. നടൻ എന്നതിനപ്പുറം സംഭവ ബഹുലമായ ഒരു ജീവിതത്തിന്റെ ഉടമ കൂടിയായിരുന്നു സത്യൻ എന്നാണ് ആ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. ഔദ്യോഗിക ജീവിതവും തുടർന്നുള്ള അഭിനയ ജീവിതവും സിനിമയെ വെല്ലുന്ന തിരക്കഥയെ ഓർമ്മിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സത്യന്റെ ജീവചരിത്രം സിനിമയാകുമ്പോൾ ആകാംക്ഷ കൂട്ടുന്നതും നമുക്ക് അത് തന്നെയാണ്. നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം അതിന്റെ സംവിധായകൻ ക്ഷമിക്കണം വിജയബാബുവിലേക്കും ഒപ്പം ആശയിലേക്കും തിരിച്ചു വരാം. റിപ്പോർട്ട് കാണാം. സ്നേഹം കൊണ്ടുള്ള വേദനയോ ദ്വേഷം കൊണ്ടുള്ള വേദനയോ പറയടാ രാമ. നിനക്ക് മഞ്ഞുകൊള്ള മയ്യല്ലേ. സത്യനെ സിനിമയിൽ മാത്രമേ നടൻ ജയസൂര്യയും കണ്ടിട്ടുള്ളൂ. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത സത്യനോട് ആരാധന അല്പം കൂടുതലായിരുന്നു. ആരാധിക്കുന്ന നടന്റെ ജീവിതം അഭിനയിക്കാൻ അവസരം കിട്ടുക, അങ്ങനെ ഒരു ഭാഗ്യമാണ് ജയസൂര്യക്ക് കൈവന്നത്. 2 വർഷം മുമ്പ് ഇതേ ദിവസം സത്യനായി അഭിനയിക്കുന്ന കാര്യം ജയസൂര്യ തന്നെ വെളിപ്പെടുത്തി. ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് വിജയ് ബാബു. സംവിധായകനായി ഫ്രൈഡേ ഫിലിംസ് വീണ്ടും പുതുമുഖത്തെ അവതരിപ്പിച്ചു രതീഷ് രഘുനന്ദൻ. എന്തുകൊണ്ട് സത്യനാകാൻ ജയസൂര്യയെ തെരഞ്ഞെടുത്തു? ആദ്യ ആലോചനയിൽ തന്നെ ഞങ്ങൾ എത്തിയത് ജയസൂര്യ എന്ന നടനിലേക്കാണ്. അത് സത്യൻ ഭാഷിന്റെ രൂപസാദൃശ്യമുള്ള ആൾ, അല്ലെങ്കിൽ ആ സാദൃശ്യത്തിലേക്ക് എത്തിക്കാനാകുന്ന ഒരു നടൻ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല കാരണം, മറിച്ച് സത്യൻ മാഷിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ അനുഭവങ്ങൾ അത്രമേൽ അത്ഭുതകരമോ തീക്ഷ്ണമോ ആയ ജീവിത സാഹചര്യങ്ങൾ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു അത്രമേൽ വലിയ അഭിനയശേഷിയുള്ള ഒരു നടൻ എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് ചിത്രീകരണത്തിന് തൊട്ടു മുമ്പാണ് കോവിഡിന്റെ രൂപത്തിൽ പ്രതിസന്ധി കടന്നു വരുന്നത്. സംവിധായകനൊപ്പം കെ ജി സന്തോഷും BT അനിൽകുമാറുമാണ് തിരക്കഥ തയ്യാറാക്കിയത്. ആലപ്പുഴയിലും പാലക്കാട്ടും ഹൈദരാബാദിലുമൊക്കെയായി സത്യന്റെ ജീവിതം പുനരാവിഷ്കരിക്കാനായിരുന്നു തീരുമാനം.
രണ്ടു വർഷം എത്തിയ കാത്തിരിപ്പ് ഇനിയും നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല ശില്പികൾ. പുതിയ തലമുറയ്ക്ക് സത്യനെ ആഴത്തിൽ അറിയാൻ സിനിമ വൈകാതെ തന്നെ എത്തും. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. നിർമ്മാതാവും നടനുമായ വിജയബാബു കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിജയബാബു. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമകൾ ചെറുപ്പകാലത്ത് ടി വിയിൽ വന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ കേട്ടിരിക്കുന്നത് സത്യന്റെ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു നടനെ നല്ല നടൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നൊരു പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു. ആ സിംഹാസനം ചക്രവർത്തി, അഭിനയ ചക്രവർത്തി എന്ന് പറയുന്നത് ആ ഒരു പേര് തന്നെയായിരുന്നു. പകരം വയ്ക്കാനൊരു പേര് പിന്നീട് ഇത്ര നല്ല നടന്മാരുണ്ടായിട്ടും അവർ പോലും അതിന് സന്നദ്ധരായില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാളുടെ ജീവിതം, അത് പക്ഷേ സിനിമാ ജീവിതം മാത്രമായിരിക്കില്ലല്ലോ, അതിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം, പേഴ്സണൽ ലൈഫ്, വ്യക്തി ജീവിതം ഇതൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു സിനിമ, സമഗ്രമായി ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമ തന്നെയാണോ താങ്കളുടെ മനസ്സിലുള്ളത്? വലിയൊരു ചലഞ്ചാണ് രാമൻ. ഞാൻ ഒരു 10 സിനിമ പറയാനുള്ള കഥ ഈ ഉദ്യമം ഏറ്റെടുത്തത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കേട്ടോണ്ടിരുന്നു. സോ അതെല്ലാം കൂടെ 2.5 മണിക്കൂറിൽ പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ആദ്യം ഇന്ന് നമ്മൾ ഷോറിയിൽ കണ്ടത്, അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ കുറിച്ച് ഷോറിയിൽ കണ്ടത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പിന്നെ ആശാജി പറഞ്ഞത് കുടുംബത്തിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാന് എനിക്ക് ഈ അനുവദിച്ചു തന്ന അദ്ദേഹത്തിന്റെ മക്കളായ സതീഷ് സാറും ജീവൻ സാറും അത് അവരുമായിട്ട് ഞങ്ങൾ ദിവസങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞ കഥകൾ കേട്ടാൽ ഇറ്റ് സോ ഇൻസ്പയറിങ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിലുള്ള കുറെ അനുഭവങ്ങളും നമ്മൾ കേൾക്കാത്ത കഥകളും ഒരുപാടുണ്ട്. അത് മധുസാറ് ഇന്നലെ മനോരമയിൽ എഴുതിയ കുറെ കാര്യങ്ങൾ അതും നമ്മൾ റിസർച്ചിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഞാനത് കേൾക്കുമ്പോഴും ഇൻസ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എത്രയും വേഗം ജനങ്ങളിൽ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് അതെ, ഞാൻ ഒരു കുട്ടിയായിരിക്കുമ്പോൾ സത്യൻ മാഷിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, അത് ടി വിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അച്ഛന് കുറെ കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷെ ഇനി ഇപ്പൊ വരുന്ന പുതിയ ജനറേഷൻ, എന്റെ മകന് അല്ലെങ്കിൽ ആ വരുന്ന ജനറേഷൻ ഈ ലെജൻഡ്, ഇത്രയും വലിയൊരു ലെജൻഡ് ആയ അല്ലെങ്കിൽ ഇത്രയും ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി, ലൈക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ലേറ്റ് ആയിട്ടാണ് അഭിനയ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ ഈ വാസ് എ മൾട്ടി ടാസ്കർ. അദ്ദേഹം സ്കൂൾ ടീച്ചറായിരുന്നു, ആർമിയിലുണ്ടായിരുന്നു, പോലീസിലുണ്ടായിരുന്നു. ആ അങ്ങനെ ഒരു മൾട്ടി ടാസ്കർ ആയിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടറിന്റെ അല്ലെങ്കിൽ ലെജൻഡറി പേഴ്സന്റെ കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. അത് ഇനി വരുന്ന ജനറേഷൻ അറിയണം എന്നുള്ള അടിയാണ് ഞാൻ ഈ സിനിമ ഏറ്റെടുത്തത്. അങ്ങനെ ഒരു ഫ്രെയിമിലേ അത് പറയാൻ പറ്റുള്ളൂ. അത്രയും ഒരു ബിഗ് ഫ്രെയിമിൽ മാത്രമേ പറയാം. പഴയ കാലങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യണം, പല ലൊക്കേഷനുകൾ വേണം. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ചിൽ നിൽക്കുമ്പോഴാണ് കോവിഡ് വന്നതും എല്ലാ പ്ലാൻസും താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് പോലെ ഇത്രയും വലിയൊരു ജീവിതം അതൊരു 2.5 മണിക്കൂറിൽ ചുരുക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അപ്പോഴും എനിക്ക് ഇതിനിടയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യം, സത്യൻ മാഷനാകാൻ എന്തുകൊണ്ട് ജയസൂര്യ? ലോട്ട് ഓഫ് റീസൺസ്. അത് രതീഷ്, ഇതിന്റെ ഡയറക്ടർ രതീഷോട് പറഞ്ഞതുപോലെ ജയസൂര്യ എന്ന നടനെ, ഈസ് മൈ ഫ്രണ്ട് ഓൾസോ, അത് മാത്രമല്ല. സോ അഭിനയത്തിനെ ഒരു ദൈവികമായി കാണുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ ഏത് ലെവൽ വരെയും പോവാൻ റെഡിയായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്കറിയാം ജയസൂര്യ ഒരുപാട് ആലോചിച്ചതിന് ശേഷമായിരിക്കും ഇത്രയും വലിയൊരു ചലഞ്ച് എടുത്തത്. അങ്ങനെ ഒരു ആലോചിക്കാതെ പുള്ളി ഒരു അത്രയും വലിയൊരു ചലഞ്ചിൽ വരില്ല. ബട്ട് തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മൂവ്മെന്റും പുള്ളി അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, കറക്റ്റിലേക്ക് എത്തിപ്പെടാൻ. പിന്നെ ഈ സിനിമയിൽ നമ്മൾ ഒരിക്കലും സത്യൻ മാഷിന്റെ ഒരു ശൈലി, അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഒരു അതിന് മിമിക്രി രൂപത്തിലൂടെ അതിനെ എനാക്ട് ചെയ്തൊന്നും നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതകഥ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ജയസൂര്യ എന്ന ആക്ടർ സത്യൻ മാഷ് എന്ന കഥാപാത്രം എന്ന പേഴ്സണെ അവതരിപ്പിക്കുകയാണ്. അത് ജയസൂര്യയുടെ തനതായ ശൈലി, അല്ലെങ്കിൽ അദ്ദേഹം ഏത് ലെവലിലാണ് സത്യൻ മാഷിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുള്ള റിസർച്ച് പുള്ളി ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുകയും അദ്ദേഹത്തിന്റെ ചില ചില ഭാവങ്ങൾ അല്ലെങ്കിൽ ചില ചില മാനറിസം അദ്ദേഹം എടുക്കും. അദ്ദേഹത്തിന്റെ നമ്മൾ അദ്ദേഹത്തിന്റെ ശബ്ദമോ രീതിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കില്ല, ബിക്കോസ് അത് അദ്ദേഹം പേഴ്സണൽ നമ്മൾ ചെയ്യുന്ന തെറ്റായിരിക്കും. അപ്പം ആ വർക്ക് ജയസൂര്യ ഓരോ മൂവ്മെന്റ് ഈ കോവിഡ് കാലത്ത് ഇടക്കിടയ്ക്ക് വിളിക്കും, ഞങ്ങൾ സംസാരിക്കും.
അപ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന ചെയ്യാം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങള്, അത് അത്രയും ഡെഡിക്കേഷൻ ആണ് ജയസൂരിയിലേക്ക് ഈ കലാപത്തിന് എത്തുന്നത്. പിന്നെ ഇതൊരു ജോയിന്റ്, ഇത് ആദ്യം നമ്മുടെ ഡയറക്ടർ വന്ന് പറഞ്ഞത് ജയസൂര്യനാണ്, ആ തോട്ട് ജയസൂര്യ അത് എന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു, ഞങ്ങൾ പിന്നെ ഇരിക്കുന്നു, പിന്നെ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നു, ഞാൻ സതീഷ് സാറിനെയും ജീവൻ സാറിനെയും പോയി കാണുന്നു, ഇതിന്റെ റൈറ്റ്സ് എനിക്ക് ഒരുപാട് പേര് സത്യൻ മാഷിന്റെ ജീവിതകഥ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം അത് അവര് പലരുമായിട്ടും ഡിസ്കസ് ചെയ്ത് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് സതീഷ് ചേട്ടനും ജീവൻ ചേട്ടനും ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് നന്ദി പറയുന്നു. ആശാജി ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ട് ഞങ്ങളോട് കൂടെ ഒപ്പം ഉണ്ടായിരുന്നു ഇതിന്റെ ഡിസ്കഷന് മൊത്തം. അപ്പം ദാറ്റ് ഈസ് വെയർ വി സ്റ്റാൻഡ് റൈറ്റ് നൗ. തീർച്ചയായും ജയസൂര്യയെ സംബന്ധിച്ച് ഭയങ്കര വെല്ലുവിളി തന്നെയായിരിക്കും, കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ മാത്രമല്ലേ സത്യൻ എന്ന് പറയുന്ന നടനെ കണ്ടിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇനി മറ്റുള്ളവരുടെ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് നടന്നിരുന്നത്, ആ നടത്തയുടെ രീതി, അദ്ദേഹത്തിന്റെ ശരീരഭാഷ എങ്ങനെയായിരുന്നു, അദ്ദേഹം മറ്റുള്ളവരെ ഇടപെട്ടിരുന്നത്, അതെ, അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് തീർച്ചയായും. പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള മനസ്സ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജയസൂര്യ എന്ന നടൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് വളരെ തന്മയത്വത്തോടെ സ്ക്രീനിൽ കാണാൻ കഴിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാനൊന്ന് ആശയിലേക്ക് പോയി വരാം. ആശ, ഞാനിങ്ങനെ തമാശയായി കുറച്ചു മുമ്പേ പറയുകയായിരുന്നു, ആറാമട എന്ന് പറയുന്ന സ്ഥലത്താണ് സത്യൻ ജനിച്ചത്, മോഹൻലാൽ എന്ന നടന്റെ വീട് മുടവൻ മുകളിലാണ്. ഇത് രണ്ടിനും ഇടയ്ക്കാണ് എൻ്റെ വീട്. അപ്പം ഞാൻ പറയുന്നു, സത്യന് മോഹൻലാലിനെ കാണാൻ പോകണമെങ്കിലും മോഹൻലാലിനെ സത്യനെ കാണാൻ പോകണമെങ്കിലും എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നു, അത്രയും ഒരു പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയ ഒരാളല്ലേ, പക്ഷേ എന്നിട്ട് പോലും അത്രയും ഒരു ഒരു നേരിയ ബന്ധം പോലും ഞാനിങ്ങനെ വലിയ കാര്യമായി പറയുകയാണ്. അങ്ങനെ ഓർത്തെടുക്കാൻ ജനുവിനായിട്ടുള്ള കഥകളുള്ള ഒരുപാട് പേർ, ഒരുപാട് പേർ തന്നെ ഉണ്ടാകും ഈ ഈ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. എങ്കിലും ആശ കാണാൻ ആഗ്രഹിക്കുന്ന, ഈ സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം അതെന്താണ്? അപ്പൂപ്പനെ കുറിച്ചുള്ള ഏതൊരു ഭാഗമാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞാല് അപ്പൂപ്പനൊരു, ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അപ്പൂപ്പനൊരു മിലിറ്ററി ഓഫീസറായിട്ടുള്ള ഒരു സീക്വൻസ്. ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റോറി ചെയ്യുമ്പോഴൊക്കെ വിജയബാബുജീനെ അറിയാം, നല്ലൊരു ഹെക്ടിക് പോർഷൻ ആണെന്ന് പുള്ളി തന്നെ അത് പറയുകയും ചെയ്തു. ആ ഒരു പോർഷൻ അത് അവരെങ്ങനെ ചെയ്യുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അതൊരു സസ്പെൻസ് ആയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. അപ്പോൾ അതെങ്ങനെയാണ് അവരത് ഔട്ട്പുട്ട് എങ്ങനെ തരും, ആ ഒരു സീൻ ശരിക്കും എനിക്ക് വെയിറ്റ് ചെയ്യാണ് അത് കാണാനായിട്ട്. തീർച്ചയായിട്ടും വിജയബാബു, ഇപ്പം ആശ പറഞ്ഞതുപോലെ തന്നെ ഒരു ആർമി ജീവിതമാണ് ആശ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ സിനിമയിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? വ്യക്തി ജീവിതമാണോ, പ്രൊഫഷണൽ ജീവിതമാണോ, അതോ സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള ആ ജീവിതമാണോ, ഏതിനാണ്, അതിന്റെ ഒരു റേഷ്യോ എങ്ങനെയായിരിക്കും? അല്ല, ആശാജി പറഞ്ഞതുപോലെ ഈ ആർമി ജീവിതം റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് അപ്പം ആ അത് റീക്രിയേറ്റ് ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആശാജി അങ്ങനെ പറഞ്ഞത്, ഇറ്റ്സ് എ ബിഗ് ചലഞ്ച് ഫോർ മീ. ഇത് അദ്ദേഹത്തിന്റെ ജീവിതമാണ്, അദ്ദേഹത്തിന്റെ ഫുൾ, അദ്ദേഹത്തിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹത്തെ ആർമിയിൽ ഉണ്ടായിരുന്ന കലീഗ്സ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പോലീസിലുണ്ടായിരുന്ന കലീഗ്സ് ഉണ്ട്, അഭിനയ ജീവിതത്തിന്റെ ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പോയിന്റ് ഓഫ് വ്യൂ ഈ സിനിമ പോവും. ഇവരുടെ എല്ലാം എല്ലാവർക്കും ഇപ്പൊ ആശാജി അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, പക്ഷെ മക്കളായ ജീവൻ ചേട്ടനും സതീഷ് ചേട്ടനും ഉണ്ട്. അപ്പൊ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആ ജീവിതം അങ്ങനെയാണ്. അപ്പം ഓരോരുത്തരും പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂലുള്ള ജീവിതം സമ്മറൈസ് ചെയ്ത് രണ്ടര മണിക്കൂറിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം എല്ലാ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഈക്വൽ ടൈം സ്പേസ്, ഓബിയസ്ലി എന്റെ സ്പേസ് എന്ന് പറയുന്നത് കൂടുതലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിൽ തന്നെയായിരിക്കും. അദ്ദേഹം ആസ് എ മനുഷ്യൻ അദ്ദേഹം എങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് ജീവിതവും തുടർന്ന് അഭിനയ ജീവിതവും തുടർന്ന് അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നവരെയുള്ള ജീവിതത്തിനാണ് കൂടുതൽ അതിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാവുക. സ്ക്രിപ്റ്റ് വായിച്ചെടുത്തോളം എനിക്ക് തോന്നി ഈ സിനിമ അനൗൺസ് ചെയ്ത ഒരു ഒന്നൊന്നര വർഷം, എനിക്ക് തോന്നി ഈ കോവിഡ് കാലത്തിനൊക്കെ മുൻപാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് അതിനുശേഷം ഈ കോവിഡ് ഒക്കെ വന്നു പോയതുകൊണ്ട് ഇത്ര ഒരു ഗ്യാപ്പ് വന്നു എങ്കിൽ പോലും പഠിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നതും ഒരു പക്ഷെ നല്ല കാര്യം തന്നെയാണല്ലേ. എങ്കിലും അറിയാൻ ആകാംക്ഷയുണ്ട്, നമ്മൾ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിരിക്കുന്നതാണ്, ഇനി അതിനകത്ത് യാതൊരു ചേഞ്ചും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കാമെന്നല്ലാതെ, ബിക്കോസ് അത് ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് ഇരുന്ന് ഞങ്ങൾ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എല്ലാവരും കൂടി ഇരുന്ന് അദ്ദേഹം അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അത് ചെയ്യുക എന്നുള്ള, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, കാരണം തിരക്കഥ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, നമുക്കിനി ഈ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ മാറുന്ന മുടക്ക് ചിത്രീകരണം തുടങ്ങുമോ? അതെ, അഡീഷണൽ ഡിലീഷൻ ഓൾറെഡി ഇതിന്റെ റൈറ്റേഴ്സ്
ബി ടി അനുകുമാരും സന്തോഷും രതീഷും ഇത് 4-5 വർഷത്തെ റിസർച്ച് ഓൾറെഡി ഇതിനകത്ത് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിനെ സമ്മറൈസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ടിരുന്ന അതിന്റെ കറക്ഷൻസും ഡിലീഷൻസും അഡീഷൻസും എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കുന്നല്ലാതെ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് സംസാരിക്കുന്നല്ലാതെ അതിനകത്ത് ഇനി വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരുപാട് ഇൻപുട്സ് ലഭിച്ചാൽ ഒരു പക്ഷേ ഈ സിനിമ 2.5 മണിക്കൂറിൽ ഒതുങ്ങിയില്ല എന്നും വരും. ആ ഇൻപുട്സ് എല്ലാം എടുത്തതിന് ശേഷം തന്നെയാണ് അത് എഡിറ്റ് ചെയ്തത്. സ്ക്രിപ്റ്റ് എഡിഷൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, റെഡി, ലോക്ക്ഡൌൺ. അല്ല, എപ്പോഴത്തേക്കാണ് അപ്പോൾ ചിത്രീകരണം തുടങ്ങാൻ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ ഇന്ന് മുതൽ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ, ഇതിന് ഒരുപാട് പ്രീ പ്രൊഡക്ഷന്റെ ആവശ്യമുണ്ട്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും അവരുടേതായ റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോസ്റ്റ്യൂം ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും പഴയ കാലം റീക്രിയേറ്റ് ചെയ്യണം. ആ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ പ്രീ പ്രൊഡക്ഷൻ നമുക്കൊരു, അപ്പം ഈ കോവിഡ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ നമ്മളെല്ലാം ഒന്ന് ഒത്തുകൂടിയതിന് ശേഷം ഒരു 6 മാസത്തെ പ്രീ പ്രൊഡക്ഷന് ശേഷം ഇത് തുടങ്ങാം എന്നുള്ളതാണ് പ്ലാൻ ഇരിക്കുന്നത്. ഇടയ്ക്കൊന്ന് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ജിനു ജെയിംസ് പറയുന്ന നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആട് ത്രീ വേഗം ഇറക്കാമോ, ഈ കോവിഡ് കാലത്തൊന്ന് ചിരിക്കാൻ കൊതിയാവും. ഇപ്പൊ അതിന് കാരണം പറയുന്നുണ്ട്, ലോക്ക്ഡൌണില് ജീവിതം മടുത്തിരിക്കണമെന്ന്, മനസ്സ് തുറന്ന് ചിരിക്കാൻ വേണ്ടിട്ടാണ് ഒന്ന് വേഗം പുറത്തിറക്കുമെന്ന്. ആശ, നമുക്കറിയാം ഈ ഒരു ഇടക്കാലത്ത് നമുക്ക് ഈ ടി വി പരിപാടികളിലൂടെയൊക്കെയാണ് കൂടുതലായും ഈ സത്യൻ എന്ന് പറയുന്ന നടനെ കൊച്ചുകുട്ടികൾ പോലും അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ മോശമായ തരത്തിൽ തന്നെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ആ ശരീരഭാഷയൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുമൊക്കെ അത് വേദനയോടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പങ്കുവച്ചതും നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ പിന്നീട് മാറ്റം വന്നു തീർച്ചയായും. പക്ഷെ എന്നാലും അത് അദ്ദേഹത്തിലെ നടനെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇങ്ങനൊരു സിനിമ ഇറങ്ങുമ്പോൾ ആശങ്കകളുണ്ടോ കുടുംബത്തിന്? ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമ എന്തെങ്കിലും മോശമായി കാണുമോ എന്നുള്ളതല്ല, പക്ഷെ എല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് പൂർണ്ണമായും ഈ സിനിമയിൽ വരുമോ, അതിന് വേണ്ട കോൺട്രിബ്യൂഷൻസ് എല്ലാം കുടുംബം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിനെ പോസിറ്റീവായി തന്നെ കണ്ടാൽ അതെല്ലാം ഉൾക്കൊള്ളുമോ, ജനം കൂടുതലായി സ്നേഹിക്കുമോ, ഈ സിനിമയെ ജനം എങ്ങനെയായിരിക്കും സ്വീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ചിന്തയിലുണ്ടോ? എന്തായാലും ഈ ഒരു ആദ്യം പറഞ്ഞതൊക്കെ ടി വി ഷോസില് പല ചാനൽസിലും ചോദിച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുകയാണ്. പല ചാനൽസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, സത്യം എന്നുള്ള നടനെ യാതൊരു ബന്ധവുമില്ലാതെയാണ് മിമിക്രി എന്ന കലയിലൂടെ പലരും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്താ പറയുക, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇപ്പോഴത്തെ എല്ലാ നടന്മാരെയും മിമിക് ചെയ്യാറുണ്ട്. പക്ഷേ അവരെ ചെയ്യുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് ഒരു സാമ്യമെങ്കിലും എവിടെയെങ്കിലും, രൂപത്തിലോ ഭാവത്തിലോ ശബ്ദത്തിലോ എന്തിലെങ്കിലും ഒരു സാമ്യമെങ്കിലും ഉണ്ടായിരുന്നതാണ്. പക്ഷേ സത്യം എന്ന നടനെ കാണിക്കുമ്പോൾ യാതൊരു സാമ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പനെ എൻ്റെ ഒരു, ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളൂ, പക്ഷെങ്കിലും എൻ്റെ ഒരു ഇത്, ഒരു എന്താ പറയുക, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് അപ്പൂപ്പന് ആവശ്യത്തിന് വണ്ണമുണ്ട്. ആ ഒരു എൻഡ് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഇച്ചിരി വണ്ണം കുറവൊക്കെ വന്നത്. പക്ഷേ ഈ മിമിക്ക് ചെയ്യുന്ന ആൾക്കാർ യാതൊരു ബന്ധവുമില്ലാതെ, ശരിക്കും പറഞ്ഞാൽ കൊടക്കമ്പി പോലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൂപ്പനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ശരിക്കും അത് കാണുമ്പോൾ എനിക്ക് അയ്യേ എന്ന് തോന്നാറുണ്ട്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളെ വിളിച്ചു പറയാറുണ്ട്, നിങ്ങൾ എന്താ പ്രതികരിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എവിടെയായിട്ടാണ് പ്രതികരിക്കേണ്ടതെന്നാണ് ഞങ്ങളും പല ഇതിലും ആലോചിച്ചിട്ടുള്ളത്. കാരണം ഇപ്പം ചാനൽസിൽ വിളിച്ച് നമുക്കിത് പറയാം, പറയുന്നൊരു ലിമിറ്റ് ഉണ്ട്. അതല്ലാതെ അവരുടെ പുറകെ പോയി നമുക്കൊന്നും ചെയ്യാനുള്ള ഒരിതില്ല. പക്ഷെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പല വേദികളിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ പബ്ലിക്കായിട്ട് പറയാൻ തുടങ്ങി. അതിനെ അനുകൂലിച്ച് ഒരുപാട് പേര് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മിമിക്രി എന്ന കലയോട് യാതൊരു എതിരുള്ള ആൾക്കാരല്ല, അത് ആസ്വദിക്കുന്ന ആൾക്കാരാണ്, നല്ല കലയാണ്, അത് നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തെങ്കിലും ഒരു സാമ്യം, അതിനോട് ഒത്തിരി സാമ്യം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസമാണ്. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്ക് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ സത്യം നടന്ന ഫോട്ടോയും മിമിക്രിയോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ളവരുമാണ് ഞങ്ങൾ. പക്ഷേ അതങ്ങനെ ആരും ചെയ്യുന്നില്ല. ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. അത് അതുകൊണ്ട് അവരെ അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഇന്നും ആ സിംഹാസനം
ഒഴിഞ്ഞു കിടക്കുന്നത്. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അതില് എന്തായാലും സത്യൻ എന്ന് പറയുന്ന ആ നടനെ അല്ലെങ്കിൽ ആ അത്രയും വലിയൊരു അഭിനയ പ്രതിഭയെ എന്തായാലും വിജയ ബാബുജിയുടെ ചിത്രത്തിലൂടെ വരുമ്പോൾ എന്തായാലും പ്രേക്ഷകരെ കൂടുതൽ സ്നേഹിക്കേ ഉള്ളൂ. അതെന്തായാലും അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ തെളിവെന്ന് വെച്ചാല് അദ്ദേഹം നേരത്തെ പറഞ്ഞു വീട്ടുകാര് അതായത് പപ്പയും വെളിച്ചനൊക്കെ ആയിട്ട് സംസാരിച്ച് എന്താണ് സത്യൻ എന്നുള്ള ഒരു നല്ലൊരു അതായത് എല്ലാ കൂട്ടുകാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരുടെ അടുത്തും ചോദിച്ച് ഒരുപാട് കറക്ഷൻസ് ഒക്കെ ആ തിരക്കഥയിൽ വരുത്തി അദ്ദേഹം എല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പൊ പറഞ്ഞിടക്ക് എല്ലാം ക്ലിയർ ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കെയാണ്. ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ചലഞ്ച് ആണത്. പ്രേക്ഷകർക്കും പൂർണ്ണമായ ഉറപ്പ് തന്നെയുണ്ട്. തീർച്ചയായിട്ടും യഥാർത്ഥ സത്യൻ മാഷ് ആരായിരുന്നു എന്നുള്ളത് പുതിയ കുട്ടികൾക്ക് വരെ അല്ലെ ചെറിയ മക്കൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ആ സിനിമ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ആശ എന്ന് എന്തുകൊണ്ട് ആശയെ ഞങ്ങൾ അനുസ്മരണത്തിനായി വിളിച്ചു എന്ന് ചോദിച്ചാൽ സത്യന്റെ പേരാണ് എന്നതിലുപരി നർത്തകിയാണ്, ഗായികയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല, ഒരു നൃത്തം ഇപ്പോൾ കളിക്കാൻ പറഞ്ഞാൽ കഴിയില്ലല്ലോ, പക്ഷെ ഒരു പാട്ട് പാടാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും പാടാം. എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പൂപ്പന്റെ ഞാൻ ചെയ്യാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാണെങ്കിൽ അപ്പൂപ്പന്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഇതിലുള്ള അപ്പൂപ്പനാണ് എന്റെ മനസ്സിൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറുണ്ട്, യക്ഷി എന്ന് പറയുന്ന മൂവിയിലെ പ്രൊഫസർ ശ്രീനി. അതിൽ ശരിക്കും പറഞ്ഞ എൻ്റെ അടുത്ത് ആരെങ്കിലും അപ്പൂപ്പൻ ഇച്ചിരി കറുത്തിട്ടാന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊന്നും സമ്മതിച്ചു കൊടുക്കാറില്ല. എൻ്റെ അപ്പൂപ്പൻ നല്ല വെളുത്തിട്ട് സുന്ദര കുട്ടനാണെന്നാണ് ഞാൻ പറയാറുണ്ടായിരുന്നത്. അത് അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഒരു ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഞാൻ ഈ പാടുന്ന പാട്ട് നിങ്ങൾക്ക് ശരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ് പത്മരാഗം. അതിൽ ആ ശരിക്കും അപ്പൂപ്പൻ ആ ഒരു പടിയൊക്കെ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. ആ ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട് സ്യൂട്ടൊക്കെ ഇട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് എന്നും ഇഷ്ടമുള്ളതാണ്. ശരിക്കും ഞാൻ ഒരു ഫോട്ടോ പോലും ഇല്ലെങ്കിലും ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ അതിൻ്റെ ഒരു നാലുപേര് പാടാം. പത്മരാഗ പാടവുകൾ കയറി വരൂ പതിക പതിക ഏകാന്ത പതിക പത്മരാഗ പാടവുകൾ കയറി വരൂ പതിക പതിക ഏകാന്ത പതിക പത്മരാഗ പാടവുകൾ കയറി വരൂ. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവിയും അതുപോലെ ഏറ്റവും ഫേവറേറ്റ് സോങ്ങും. താങ്ക് യു ആശ, താങ്ക് യു സോ മച്ച്. അപ്പം രാവിലെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് വിജയ ബാബു താങ്കൾക്കും വളരെയധികം നന്ദിയുണ്ട്. ലോക്ക്ഡൌണിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി എത്രയും വേഗം ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിയും. കാത്തിരിക്കുന്നു ഫ്രൈഡേ ഫിലിംസ് മറ്റു സിനിമകൾക്ക് വേണ്ടിയും ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രത്യേകിച്ച് ആട് ത്രീ. ഒപ്പം ഈ സിനിമയും ഞങ്ങൾ ദീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ഓക്കെ, വളരെ നന്ദി പുലർവേളയിൽ അതിഥേയത്തിയത് രണ്ടു പേർക്കും. താങ്ക് യു.